हलो फ्रेंड्स एक्सल अकाडमी यूट्यूब चानल स्वागत अब इन अड़ डाउट क्लियरेंस सेक्शन पोलियाँ मोटर वाहन भेदगति 2019 नील वह अब प्रधान सविशेष अलग वह सेंशनस अब अंबंधी फैन उल्पी परचय पड़ा सेंशन परमावधि रो पार्टाइटा उद्देशिक अब पत् नीव भेदगति नियम सविशेष अल वे पार्टिले नमुक कड़क अब 2019 केन्द्र मोटोर वाहन भेदगति नियम वकुपा भेदगति वकुपा नीवल वर तीय 2019 प्राबल्य वरुदान वन 1988 अपड़ रोड सुरक्ष कूड़ा कार्यक्षमकूम नीवल वन भेदगति नियम इन भेदगति नियम आ नियमते मैचको अलग कुछ भेदगति वरती अब मोटोर वाहन वकुप नियम वरिदे वर्ष नियम नीव 1989 अब अब भेदगति ऐसी पुदा 2019 अब नमक प्रधान भाग कड़क 199 ऑफेंस बाय जुवेनाइल्स अब सेक्शन 199 क्यों प्रायपूर्ति कुछ वाहन ओटिको ई मोटोर वाहन नियम प्रकार ऐटा वाहन नल्ग्य मातापिता अलग रक्षिता अथवा वाहन उड़मक इवती रूप पिं मू वर्ष तड़ मेल वाहन रजिस्ट्रेशन सर्टिफिकेट वर्षते रद्दाई कूड़ा वाहन ओटि कुछ पदनेट वयस पकड़ इवती वयसमें लाइसेंसी अपेक्षा अर्हतु अल ते अवोड़ अलग सम्मतोड़ कुटि कुटमेंद रक्षिता बाध्यतुट अब ऑफेंस बाय ज्वेल्स 199 सेक्शन अब फैन वाहन उड़मक अलग रक्षिता आरान वाहन नल्ग्य अल्प 25000 रूप पिं मूं वर्ष तड़ अब आ वाहन रजिस्ट्रेशन और वर्ष रद्दाई अब प्रधानपेट पदनेट वयस मूब वाहन ओटि कई पदनेट वयस वयसमें ड्राइविंग लाइसेंसी वे अपेक्षा कहूल 199 सेंशन पर कड़े 183 ओवर स्पीडिंग सेक्शन ओवर स्पीडिंग अब अमित वेगति वाहन ओटिका लाइट मीडियम हेवी वाहन वाहन पिड़ा कुट आवर्ती ड्राइविंग लाइसेंस पड़चान ഇതിന്റെ പിഴയും മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ സെക്ഷൻ നോക്കുക 183 ആണ് ഓവർ സ്പീഡിംഗ് അമിത വേഗത അപ്പോൾ ഇവിടെ രണ്ട് എന്താണ് വേരിയ സെക്ഷൻ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് പിഴയുടെ കാര്യം പറഞ്ഞിട്ടുള്ളത് അതായത് ഈ നിയമം കേന്ദ്രത്തിൽ എന്താണ് ഒരു പിഴയും നമ്മുടെ കേരളത്തിൽ വരുമ്പോഴേക്കും എന്താണ് അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ രണ്ടാമത് കാണുന്ന അതായത് എന്താണ് ഒരു എന്താണ് ഈ രണ്ടാമത് കാണുന്ന ഈ പാർട്ട് അതായത് രണ്ടാമത്തെ ഈ പാർട്ടിൽ വരുന്നതാണ് എന്താണ് കേന്ദ്ര ഗവൺമെന്റിലെ എന്താണ് ഫൈൻ നിങ്ങൾ പഠിക്കേണ്ട ആദ്യം കൊടുത്തിരിക്കുന്നതാണ് അതായത് എന്താണ് LNB ക്ക് 1500 രൂപ ഓവർ സ്പീഡിന് വേണ്ടി LNB ക്ക് ഉള്ളത് 1500 രൂപ LMV ആണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ MMV മീഡിയം മോട്ടോർ വെഹിക്കിൾ HMV ഹെവി മോട്ടോർ വെഹിക്കിൾ എന്നിവയാണ് അപ്പോൾ ഇതൊക്കെ കേരളത്തിലുള്ളതെന്ന് പറഞ്ഞാൽ LMV ഓവർ സ്പീഡിന് 1500 രൂപ MMV ക്ക് ആണെങ്കിൽ 3000 രൂപ HMV ആണെങ്കിൽ 3000 രൂപ എന്നാലിത് കേന്ദ്രത്തിൽ വരുമ്പോഴേക്കും അതായത് നമ്മൾ ശ്രദ്ധിക്കുക നിയമം എന്ന് പറയുന്നത് കേന്ദ്ര മോട്ടോർ വെഹിക്കിൾ നിയമം വന്നിട്ടുള്ളതിൽ കേന്ദ്രം പറഞ്ഞിട്ടുള്ള ഒരു പിഴ സംഖ്യയുണ്ട് അപ്പോൾ അതിനെ എന്ത് ചെയ്യാം കേരളത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ തന്നെ ചെയ്യാം അങ്ങനെ കേരളത്തിന് എന്ത് ചെയ്തിട്ടുണ്ട് കുറേ നിയമത്തിൽ എന്താണ് പിഴകളുടെ മറ്റു കാര്യത്തിൽ എന്താണ് കുറേ ഇളവുകളുണ്ട് അല്ലെങ്കിൽ തുകയുടെ കാര്യം കുറവാണ് അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ നിയമം പഠിക്കുമ്പോൾ എന്താണ് അല്ലെങ്കിൽ കേരള PSC ക്ക് വേണ്ടി പഠിക്കുമ്പോൾ കേരളത്തിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത് കൂടുതലും ചോദിക്കുന്നത് ഇനി പ്രത്യേകം ചോദിക്കുകയാണെങ്കിൽ മാത്രം എന്താണ് കേന്ദ്രത്തിൻ്റെ എഴുതേണ്ടി വരത്തുള്ളൂ അല്ല നോർമൽ കേസിൽ ചോദിക്കുകയാണെങ്കിൽ എന്താണ് കേരളത്തിൻ്റെ തന്നെയാണ് എഴുതാൻ കഴിയുന്നത് അപ്പോൾ ഈ എന്താണ് പിഴയും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ എടുത്തത് എന്താണ് മോട്ടോർ വാഹന വകുപ്പ് എന്നാണ് ഒരു ആപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആപ്പിൽ നിന്നാണ് ഇതുപോലുള്ള ബുക്ക് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ബുക്കും കാര്യങ്ങളും എല്ലാം ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്കുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബുക്കിൽ നിന്നൊക്കെ എന്താണ് ബുക്കിൽ നിന്നൊക്കെയാണ് നമ്മൾ ഡേറ്റാസ് എന്ത് ചെയ്തിട്ടുണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കുന്നവർക്ക് വേണ്ടി എന്നാണ് അതിൻ്റെ ലിങ്കും കൂടി എന്നാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെന്താണ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ആപ്പ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് തീ എന്നാണ് സമയമെടുത്ത് ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മളെല്ലാം കളക്ട് ചെയ്ത് നോക്കിയിട്ട് ചെയ്തിട്ടുള്ളതാണിത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്താണ് അത് നോക്കാവുന്നതാണ് അപ്പോൾ നോക്കുക ഓവർ സ്പീഡിന് ഉള്ള പിഴ എന്ന് പറയുന്നത് LMV 1500 MMV 3000 HMV 3000 ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് കേന്ദ്രത്തിൻ്റെ ഇത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ ആ ലിമിറ്റൊക്കെ ഒന്ന് നോക്കി വെക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ നമുക്ക് അടുത്തതിലേക്ക് പോകാം
എന്താണ് ഡേഞ്ചറസ് ഡ്രൈവിംഗ് പെനാൽറ്റി എന്ന് പറഞ്ഞിട്ട് 184 സെക്ഷൻ പ്രകാരം എന്താണ് അപകടകരമായ രീതിയിൽ വാഹനം ഓട്ടിക്കുന്നതാണ് 184-ാമത്തെ സെക്ഷൻ പറയുന്നത്. അതായത് അപകടകരമായ രീതിയിൽ വാഹനം ഓട്ടിക്കുകയാണെങ്കിൽ വാഹനം ഓട്ടിക്കുന്നയാൾക്ക് എന്താണ് തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇനി അപകടകരമായ വാഹനം ഓട്ടിക്കൽ ഏതൊക്കെയാണ് എന്താണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കാറ്റഗറി നോക്കുക, അതും കൂടെ ഒന്ന് പഠിക്കുക. റെഡ് ലൈറ്റ് ജമ്പിങ്, സ്റ്റോപ്പ് സൈൻ അനുസരിക്കാതിരിക്കുക, വാഹനം ഓട്ടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, അപകടകരമായ രീതിയിൽ വാഹനം ഓവർടേക്ക് ചെയ്യുക, വൺ വേ തെറ്റിച്ചുള്ള യാത്ര തുടങ്ങിയവയെല്ലാം തന്നെ എന്താണ് അപകടകരമായ രീതിയിൽ വാഹനം ഓട്ടിക്കുന്നവയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ സെക്ഷൻ 184 പ്രകാരം വരുന്നവയാണ്. അപ്പോൾ അതൊന്ന് കൃത്യമായി പഠിക്കുക. ഡേഞ്ചറസ് ഡ്രൈവിംഗ് 184, അതിൽ വരുന്നതാണ് റെഡ് ലൈറ്റ് ജമ്പിങ്, സ്റ്റോപ്പ് സൈൻ അനുസരിക്കാതിരിക്കുക, വാഹനം ഓട്ടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുക, വൺ വേ തെറ്റിച്ചുള്ള യാത്ര. അപ്പോൾ ഇതിൻ്റെ ഫൈനും കാര്യങ്ങളൊക്കെ എന്താണ് വരുന്ന വീഡിയോകളിൽ എന്തെയും വരുന്ന പാർട്ടിൽ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉണ്ടാകും. ഈ 184 ഒന്ന് ഓർത്ത് വരിക്കുക. ഫൈൻ്റെ കാര്യം എന്താണ് വരുന്ന കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും. അടുത്ത 185 സെക്ഷൻ 185 ഡ്രങ്കൺ ഡ്രൈവിംഗ് ആണ് വരുന്നത്. അതായത് മദ്യപിച്ച് വാഹനം ഓട്ടിക്കുകയാണെങ്കിൽ 6 മാസം തടവും 10,000 രൂപ പിഴയുമാണ് ഒടുക്കേണ്ടി വരുന്നത്. ഇതേ കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ എന്താണ് 15,000 രൂപ പിഴയോടൊപ്പം 2 വർഷം തടവും അനുഭവിക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ ഡ്രങ്കൺ ഡ്രൈവിംഗ് ആണ് മദ്യപിച്ച് വാഹനം ഓട്ടിക്കുന്നതാണ്. പിടിച്ചു കഴിഞ്ഞാൽ 6 മാസം തടവും 10,000 രൂപയാണ് പിഴയായി ഒടുക്കേണ്ടി വരുന്നത്. കുറ്റമായി വീണ്ടും ആവർത്തിച്ചാൽ 15,000 രൂപ പിഴയും 2 വർഷം തടവും അനുഭവിക്കേണ്ടി വരും. അടുത്ത് റൂൾ ഓഫ് റോഡ് റെഗുലേഷൻ വയലേഷൻ എന്ന് പറഞ്ഞിട്ട് പുതിയ നിയമമാണിത് വരുന്നത്. 177 ജനറൽ റൂൾ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ 177A എന്ന് പറഞ്ഞിട്ട് പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. ട്രാഫിക് റെഗുലേഷൻസ് ലംഘിക്കുന്നവർക്ക് എന്നാണ് 500-ൽ കുറയാതെ 1,000 രൂപ വരെ പിഴ എന്നാണ് പുതിയ വകുപ്പാണ്. 177A അല്ല, ഏറ്റവും കുറഞ്ഞ പിഴ സംഖ്യ ചോദിച്ചു കഴിഞ്ഞതാണ് 500 രൂപയാണ്. 500 രൂപ, അതായത് റൂൾസ് ഓഫ് ട്രാഫിക് റെഗുലേഷൻ ലംഘിക്കുന്നവർക്ക് 500 രൂപയാണ് എന്നാണ് കുറഞ്ഞ പിഴ. അതിൻ്റെ സെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 177A. ഇനി എന്താണ് പുതിയ നിയമപ്രകാരം മാറ്റം വന്നിട്ടുള്ള 1-2 കാര്യങ്ങളാണ് അടുത്ത് പറയുന്നത്. നിലവിലുള്ള നിയമപ്രകാരം എന്താണ് വാഹനം വാങ്ങിയ വ്യക്തിക്ക് താമസിക്കുന്ന സ്ഥലം ഏത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൻ്റെ പരിധിയിലാണോ വരുന്നത് അവിടെ മാത്രമേ ഉടമസ്ഥാവകാശം മാറ്റത്തിന് അപേക്ഷിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ലൈസൻസിനായി അപേക്ഷിക്കുന്ന വ്യക്തിക്ക് താൻ താമസിക്കുന്ന സ്ഥലത്ത് ഏത് ഓഫീസിൻ്റെ അധികാര പരിധിയിലാണോ ഉൾപ്പെടുന്നത് അവിടെ മാത്രമേ ലൈസൻസിനും അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ പുതിയ വാഹന നിയമപ്രകാരം ഏത് ഓഫീസിൽ വേണമെങ്കിലും വാഹനത്തിൻ്റെ ഉടമസ്ഥത അവകാശം മാറ്റുന്നതിനും ലൈസൻസിനും അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ പുതിയ വാഹനം ഏത് ഓഫീസിൽ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എന്നാൽ വാഹനം ഉടമയുടെ മേൽവിലാസം ഏത് ഓഫീസ് അധികാര പരിധിയിലാണോ ഉൾപ്പെടുന്നത് ആ ഓഫീസിലെ നമ്പർ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഓൺലൈൻ ആയപ്പോൾ നമുക്ക് എന്താണ് എവിടെ വേണോ ഏത് മോട്ടോർ എന്താണ് ഏത് എന്താണ് ആർ ടി ഓഫീസിൽ വേണമെങ്കിലും നമുക്ക് എന്താണ് ലൈസൻസിനും വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിനൊക്കെ എന്താണ് രജിസ്റ്റർ ചെയ്യാം. എന്നാൽ വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമ്പർ, അതായത് നമുക്ക് പണ്ടാണെന്നെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഓഫീസിൻ്റെ നമ്പറാണ് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ നമ്മൾ നമ്മുടെ അഡ്രസ്സിൽ കൊടുക്കുന്ന ഏത് റീജിയനിലാണോ ആ അഡ്രസ്സ് ഏത് റീജിയൻ ഓഫീസിൻ്റെ കീഴിലാണോ വരുന്നത് ആ അഡ്രസ്സിലുള്ള നമ്പർ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത്. നിലവിൽ വർദ്ധിപ്പിച്ച പിഴയ്ക്ക് പുറമെ എന്താണ് കമ്മ്യൂണിറ്റി സർവീസും ഡ്രൈവർ റിഫ്രഷർ കോഴ്സുകളും എന്താണ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അതായത് ആ പിഴകൾ കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ എന്താണ് ആ കമ്മ്യൂണിറ്റി സർവീസും അതുപോലെ ഡ്രൈവർ റിഫ്രഷ്മെൻറ്റ് കോഴ്സുകളും ഒക്കെ എന്താണ് പിഴയോടൊപ്പം തന്നെ എന്താണ് നടപ്പിലാക്കുന്നുണ്ട് ഈ നിയമപ്രകാരം. അതുപോലെ തന്നെ അടുത്ത് പറയുന്നത് ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ലൈസൻസ് കാലാവധി നിലവിൽ 3 വർഷത്തിന് പകരം 5 വർഷമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലൈസൻസ് അനുവദിക്കുന്ന നിലവിൽ അനുവദിച്ച നൽകിയിട്ടുള്ള 1 മാസത്തെ ഗ്രേസ് പീരീഡ് പുതിയ നിയമം നിലവിൽ വരുന്നതോടുകൂടി അപ്രത്യക്ഷമാകുന്നതുമാണ്. അതായത് നിലവിൽ എന്താണ് 3 വർഷമായിരുന്നു എന്നാണ് ബാഡ്ജ് ലൈസൻസ് കാലാവധി, ഇപ്പോൾ 5 വർഷമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുവാനുള്ള തീയതി കഴിഞ്ഞ് 1 വർഷം വരെ പിഴ ഒടുക്കി എന്നാണ് ഒടുക്കി പുതുക്കാവുന്നതാണ്. എന്നാൽ ലൈസൻസ് കാലാവധി കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം വീണ്ടും ടെസ്റ്റിന് ഹാജരായി വിജയിച്ചാൽ മാത്രമേ ലൈസൻസ് എന്താണ് പുതുക്കി നൽകുകയുള്ളൂ എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ വന്നിട്ടുള്ള മാറ്റം. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി തീർന്നു കഴിഞ്ഞാൽ എന്താണ് ഓടിക്കാൻ പാടില്ല, നേരത്തെ 30 ദിവസം വരെ ഓട്ടിക്കാമെന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ് ഓട്ടിക്കാൻ പാടില്ല എന്നാണ്. ലൈസൻസ് കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ റിന്യൂ ചെയ്യണം എന്നുള്ളതാണ് പുതിയൊരു നിയമത്തിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. അതുപോലെ വാഹന ഡീലർമാർ എന്നാണ് തെറ്റായ വിവരങ്ങൾ കാണിച്ച് വാഹനം രജിസ്റ്റർ ചെയ്താൽ വാഹന ഡീലർമാർക്ക് 6 മാസം മുതൽ 1 വർഷം വരെ തടവോ വാർഷിക നികുതിയുടെ 10 ഇരട്ടിയോളം പിഴയോ എന്താണ് ചുമത്താവുന്നതാണ് വാഹന ഡീലർമാരുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ സെക്ഷൻ എന്താണ് 194B എന്ന് പറയുന്നത് സീറ്റ് ബെൽറ്റാണ്. അപ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓട്ടിക്കുകയാണെങ്കിൽ നിലവിലുള്ള പിഴയായ 100 രൂപയ്ക്ക് പകരം 1,000 രൂപ പിഴയിനത്തിൽ ഒടുക്കേണ്ടി വരും എന്നുള്ളത് എന്താണ് കേന്ദ്രത്തിലുള്ള ആ റൂൾ പ്രകാരം ഉള്ളതാണ്. എന്നാൽ അതെന്ത് ചെയ്യുന്നു, കേരളത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കോമ്പൗണ്ടിങ് ഫീ എന്ന് പറഞ്ഞ് കേരളം എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ഒന്ന് ചുരുക്കിയിട്ടുണ്ട്. അത് 500 രൂപയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 500 രൂപ തന്നെ കൊടുക്കുക.
അപ്പോൾ നോക്കുക, രണ്ട് കാര്യമാണ്. കൃത്യമായ സെക്ഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. 194 ബി സീറ്റ് ബെൽറ്റ് ആണ്. അപ്പോൾ ബെൽറ്റിൻ്റെ ബി ആലോചിച്ചാലും മതി. 194 ബി സീറ്റ് ബെൽറ്റ്. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഫൈൻ എന്ന് പറയുന്നത് 500 രൂപ എന്ന് തന്നെ ആ പഠിക്കുക. കേരളത്തിൽ 500 രൂപയാണ് നിലവിൽ അതിൻ്റെ ഫൈൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ എന്താണ് സെക്ഷൻ 194 ഡി എന്ന് പറയുന്നത്? ഹെൽമറ്റാണ്. ഹെൽമറ്റ് ധരിക്കാതെയുള്ള വാഹനം ഓടിക്കുകയാണെങ്കിൽ നിലവിലുള്ള പിഴ നേരെ 100 രൂപയായിരുന്നു, ഇപ്പോൾ 1000 രൂപയാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് എന്നാണ് കേന്ദ്രത്തിൻ്റെ നിയമപ്രകാരം വന്നിട്ടുള്ളതാണ്. അത് കേരളത്തിൽ ഇപ്പോൾ എത്രയാണെന്ന് ചോദിച്ചാൽ കേരളത്തിലത് 500 രൂപയേ ഉള്ളൂ. ഹെൽമറ്റിന് വേണ്ടിയുള്ളത് 500 രൂപയാണ്. കേന്ദ്രത്തിൽ വരുമ്പോഴേക്കും ഫൈൻ 1000 രൂപയും അഡീഷണൽ പണിഷ്മെൻറ്റാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഡിസ്ക്വാളിഫൈഡ് ഫോർ 3 മന്ത്സ്. 3 മാസം എന്താണ് ലൈസൻസിനെ ഡിസ്ക്വാളിഫൈ ചെയ്യലും കൂടി എന്താണ് ഉള്ളതാണ് കേന്ദ്രം പറഞ്ഞത്. എന്നാൽ ഇവിടെ ഇപ്പം നമ്മൾ അതെന്താണ് കോമ്പൗണ്ടിങ് ഫീ കേരള സ്റ്റേറ്റിൽ എന്ന് പറയുമ്പോഴേക്കും മാറ്റം വന്ന് വരുത്തിയിട്ടുണ്ട്. എന്താണ് 194 ഡി സെക്ഷൻ പ്രകാരം എന്താണ് ഫൈൻ എന്ന് പറയുന്നത് എന്താണ് 500 രൂപയാണ്. അപ്പോൾ ഇതോടുകൂടി എന്ത് ചെയ്യണം, ഈ ഒരു സെക്ഷൻ ഒന്ന് നിർത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നതാണ് കേരളത്തിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഫൈൻസും അതുമായി ബന്ധപ്പെട്ട എന്താണ് സെക്ഷൻസും കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇതൊന്ന് പഠിച്ച് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക. ഇതെല്ലാം എന്താണ് പുതുക്കിയതാണ്. അതുപോലെ തന്നെ ഇതിന് വേണ്ടി ഡീറ്റെയിൽസ് എല്ലാം തന്നെ എടുത്തിട്ടുള്ളത് എന്താണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയിട്ടുള്ള പുതിയൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ നിന്നുള്ള ബുക്ക്സ് അതിനകത്ത് തന്നെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ബുക്ക്സ് കാര്യങ്ങൾ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം റെഫർ ചെയ്ത് അതിൽ നിന്നൊക്കെയാണ് എന്താണ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. സംശയമുള്ളവർക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സ് എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ഡൗൺലോഡ് ചെയ്ത് നോക്കി ഉപയോഗിക്കാവുന്നതാണ്. അത്ര എന്താണ് നമ്മൾ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് പറയാവുന്ന കാര്യങ്ങളിൽ എത്തി ബുദ്ധിമുട്ടുന്ന കാര്യം നോക്കിയെടുത്ത് കുറച്ച് ടൈം എടുക്കുന്ന സാധനവും കാര്യങ്ങളൊക്കെയാണ്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അത് നോക്കിയും കൂടുതൽ അഡ്വാൻസ് ചെയ്ത് എന്ത് ചെയ്യാം പഠിക്കാനും സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങളുടെ സമയം നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യേണ്ടത് അതാണ് കാര്യങ്ങളെല്ലാം.